എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം കസ്റ്റമർ കംപ്ലൈന്റ് എ സിക്ക് കൂളില്ല, വണ്ടി റിറ്റ്സ് ആണോ, റിറ്റ്സ് പെട്രോൾ ആണ്, ആ വണ്ടി എ സിക്ക് കൂളിംഗ് ഇല്ല എന്നാണ് കസ്റ്റമർ കംപ്ലൈന്റ്. അപ്പൊ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബ്ലോവർ ഓണാക്കി, ബ്ലോവർ ഓണാക്കി തന്നെ ഭയങ്കര സ്മെല്ല് കിട്ടിട്ടോ, ഒരു എ സിന്റെ സ്മെല്ലാണ്, ബാഡ് സ്മെല്ല് കിട്ടി. കസ്റ്റമർക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കസ്റ്റമർക്ക് എ സിക്ക് കൂളിംഗ് ഇല്ല എന്നാണ് കംപ്ലൈന്റ്. അപ്പൊ എനിക്ക് ബ്ലോവറിന് സ്പീഡ് കൂട്ടിയ സമയത്ത് സ്മെല്ല് കിട്ടി. അപ്പൊ നേരെ നമ്മള് ഗേജും കാര്യങ്ങളും വെച്ച് ഗ്യാസ് എങ്ങനെയുണ്ട് നോക്കി, ഗ്യാസ് കുറവുണ്ട്, നല്ല പോലെ കുറവില്ല, ഗ്യാസ് കുറവുണ്ട്, എ സി കൂളിംഗ് ഇല്ല, ഗ്യാസ് അതിനകത്തില്ല. അപ്പൊ കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞു ഉള്ളിനകത്ത് ഡാഷ്ബോർഡിനകത്ത് എ സിന്റെ സ്മെല്ലുണ്ട്, ലീക്ക് ഉണ്ട്, ലീക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ ബാഡ് സ്മെല്ല് കിട്ടും, എ സിന്റെ ഓയിലും ആ ഗ്യാസും കൂടി വരുമ്പോഴാണ് ആ സ്മെല്ല് കിട്ടുക. അപ്പൊ ഗ്യാസ് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോ കുറെ കഴിഞ്ഞ് പിന്നെ ലീക്കാവും, മൈനൂട്ട് ലീക്കും കാര്യങ്ങളാവും, അത് ചെക്ക് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റുമോ. കസ്റ്റമർ പറഞ്ഞു കസ്റ്റമർ അപ്രൂവൽ എന്നും നേരെ ഡാഷ്ബോർഡ് ആക്കി. അപ്പൊ ഇതിന്റെ കൂളിംഗ് പോലെ അയക്കണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡും കാര്യങ്ങളും ഇറക്കണുണ്ടോ. അപ്പൊ റിറ്റ്സിന്റെ ഡാഷ്ബോർഡ് ഇറക്കണ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുക, ലാസ്റ്റ് എന്റെ സ്ക്രീനും കൊടുത്തേക്കാം. അപ്പൊ കൂളിംഗ് പോലെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് ഇറക്കണം, അതിന്റെ വീഡിയോ വേറെ ഉണ്ട്. അപ്പൊ ചെറുതായിട്ട് ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട്, ഫുള്ളായിട്ടില്ല, ചെറിയ ഭാഗങ്ങളായിട്ട് ആ കൂളിംഗ് പോലെ ഇവിടെ നിന്ന് ലീക്ക് ഞാൻ കാണിച്ചു തരാം, അതിന്റെ ലീക്ക് കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെ കൂളിംഗ് പോലെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വെച്ച് കൊടുക്കുക, നമുക്ക് ശ്വസിക്കുന്ന ഭയങ്കര ഡേഞ്ചർ കാര്യങ്ങളുണ്ടോ, ആ ഒരു സ്മെല്ല്, ആ ഗ്യാസിന്റെ ഒരു സ്മെല്ല്. അപ്പൊ ഒരിക്കലും ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കോണം. ഇപ്പൊ ഡാഷ്ബോർഡിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്, പകുതി ഭാഗങ്ങൾ അയച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡിന്റെ സെന്ററിലെ കൺസോളും കാര്യങ്ങളും കഴിക്കണം, അതായത് ഇവിടെ എല്ലാം ഒരു കൺസോളും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ട്. സെന്ററിലെ ഗിയർ ലിവറിന്റെ അസംബ്ലിയും കാര്യങ്ങളും കഴിച്ചു വെച്ചിട്ടുണ്ട്. സൈഡിലെ ആ പാഡ് അയച്ചിട്ടുണ്ട്, എ ബീമിന്റെ പാഡ് അയച്ചിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും, ഇരുമ്പിന്റെ രണ്ട് ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും, അപ്പുറത്തും ഉണ്ടായിരിക്കും, അത് അയച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സെന്ററിൽ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡാഷ്ബോർഡ് അയച്ച് ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂളിംഗ് ഓയിൽ അവിടെ ഇരിക്കുന്നുണ്ട്, ഡാഷ്ബോർഡ് മാത്രമേ പോലുള്ളൂ. അപ്പോൾ കൂളിംഗ് ഓയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂളിംഗ് ഓയിലിൽ നാല് നെറ്റ് നേരെ എഞ്ചിൻ റൂമിൻ്റെ ബാക്ക് എഞ്ചിൻ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ റൂമിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അഴിക്കാനുള്ളത്. അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് ഓയിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂളിംഗ് ഓയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കൂളിംഗ് ഓയിലേക്ക് വരുന്ന എ സിൻ്റെ പൈപ്പും കാര്യങ്ങളും അയക്കണം. എ സിൻ്റെ രണ്ട് പൈപ്പുണ്ട്, രണ്ട് പൈപ്പ് അയക്കണം. അതോടൊപ്പം തന്നെ ഹീറ്റർ കോയിലിൻ്റെ കൂളൻ്റ് ഓസ് ഉണ്ടല്ലോ, ആ രണ്ട് കൂളൻ്റ് ഓസ് അയക്കണം. എന്താ ഒരു ഓസ്, ഒരു ഓസ് അതിൻ്റെ അടിയിലുണ്ട്, അതുകൊണ്ട് അയച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കൂളിംഗ് ഓയിലിൻ്റെ രണ്ട് ഞെട്ട് വരുന്നത് വൈപ്പറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടുത്തെ പാഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇവിടെ ഒരു ഞെട്ട് വരുന്നുണ്ട്, നേരെ അപ്പുറത്തെ ഒരു ഞെട്ട് വരുന്നുണ്ട്, പിന്നെ രണ്ട് ഞെട്ട് ഇതാ ഇവിടെ അടിയിലാണ് വരുന്നത് കേട്ടോ. ഈ രണ്ട് ഞെട്ടും കൂടി അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൂളിംഗ് ഓയിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂളിംഗ് ഓയിൽ അഴിച്ചിട്ടുണ്ടോ, എല്ലാം പീസാക്കി വെച്ചിട്ടുണ്ടോ, അസംബ്ലി ഫുള്ളായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് ഓയിൽ എവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രഷർ കയറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൈന്യൂട്ട് ലീക്ക് ആവേണ്ട കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ പ്രഷർ കയറ്റി വെച്ചിട്ടുണ്ട്, ഇനി ഇതിൽ സോപ്പും കാര്യങ്ങളും ഒഴിച്ച് ലീക്ക് ചെക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ലീക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഈ ഒരു ഭാഗത്താണ് മൈന്യൂട്ട് ലീക്കാണ്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് കണ്ടോ, ഈ ഒരു ബബിൾസ് ഉണ്ടോ, അവിടെയാണ് ഇതിൻ്റെ ലീക്ക് വരുന്നത്. അപ്പോൾ ഇത് കൂടെയാണ് ആ ഓയിലിൻ്റെ ബാഡ് സ്മെല്ല് നമുക്ക് ഡാഷ്ബോർഡിൽ കിട്ടിയത്. ബ്ലോവർ ഓൺ ആയിരിക്കുന്ന സമയത്ത് ആ ബാഡ് സ്മെല്ല് കിട്ടിയത് ഈ ഭാഗത്ത് കൂടെ ഉണ്ടോ, കണ്ടോ പൊന്തി വരുന്നുണ്ടോ, സോപ്പിൻ്റെ കുമ്മള പൊന്തി വരുന്നുണ്ടോ. അപ്പോൾ അതിലൂടെയാണ് ഇതിൻ്റെ ലീക്ക് വരുന്നത്, മൈന്യൂട്ട് ലീക്ക് ഉണ്ടോ. ആ ലീക്ക് ആവണ കുറച്ച് സമയം എടുക്കും, സമയം എടുത്തിട്ടാണ് ആ ലീക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ കൂളിംഗ് ഓയിലാണിത്. അപ്പോൾ കൂളിംഗ് ഓയിലിൻ്റെ അപ്പം തന്നെ അതിൻ്റെ എക്സ്പാൻഷൻ വാൽവും അത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കയറ്റി സെറ്റ് ആക്കണം. കൂളിംഗ് ഓയിൽ അയച്ച് മാറ്റുന്നത് ഏകദേശം റേറ്റ് ഞാൻ പറഞ്ഞുതരാം, ഏകദേശം റേറ്റ് ആണ്, ഒരു 10 രൂപേൻ്റെ ഉള്ളില് എന്തായാലും വരും കൂളിംഗ് ഓയിൽ മാറ്റാണ്. കൂളിംഗ് ഓയിൽ എന്റെ പാർട്സ്, എന്റെ ലേബർ, ഗ്യാസ് അങ്ങനെ കാര്യങ്ങൾ എല്ലാം കൂടി ഒരു 10 രൂപേൻ്റെ ഉള്ളില് എന്തായാലും വരും കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.